ഞാനിപ്പോ മറുപടി പറയുന്നത് കോൺഗ്രസ് ജനതാ പാർട്ടിക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആശങ്കയുണ്ട്, തീർച്ചയായിട്ടും. ആർക്കാ ആശങ്കയുള്ളത്? എനിക്ക് എങ്ങനെ അറിയാം, അണ്ണൻ തന്നെ പറ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് പാലക്കാട് ഡി സി സിയിൽ നിന്ന് ഒപ്പിട്ട ഒരു കത്ത് അങ്ങ് മോളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. ആ കത്തില് വളരെ കൃത്യമായി ഏയ് മോള് പടക്കല്ല അവിടെ ഇരിക്കുന്നുണ്ട്. ആ കത്തില് ആ ജനാധിപത്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഡി സി സി ഓഫീസിലെ ജനാധിപത്യം നടക്കാൻ ഞങ്ങൾ കണ്ടു. നടന്ന ജനാധിപത്യം ഞങ്ങൾ കണ്ടു. ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട് മോള് തൃശ്ശൂരിലൊരു കമ്മീഷൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ ഈ വ്യാജന വേണ്ടല്ല വേണ്ട എന്ന് പറഞ്ഞ് ഒപ്പിട്ടത്? ഒന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ആണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിട്ടിതിരെ പറയുള്ളൂ തെണ്ടി. സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനില്ലാണ്ട് അപ്പുറത്തെ പാർട്ടിയിൽ ആളെ പിടിച്ച് സീറ്റ് കൊടുക്കേണ്ട ഗതികേടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജയിലിലായിരുന്നു, എന്നിട്ട് ജാമ്യം കിട്ടിയപ്പോ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട ആളാണ് ഡോക്ടർ പി സരിൻ. മണിക്കൂറുകൾ കൊണ്ട് പറഞ്ഞ ആശയങ്ങൾ മാറ്റി പറഞ്ഞ ഒരാളുടെ പേര് നിലപാടില്ലായ്മയാണ്, അവസരവാദമാണ്, അധികാരമോഹമാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ആ അധികാരമോഹത്തെ മൂടുതാങ്ങേണ്ട അവസ്ഥയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മനസ്സിലായോ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. മാങ്കൂട്ടത്തിൽ നിലപാടിന്റെ രാജകുമാരനാണല്ലോ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. അബദ്ധം സംഭവിച്ചവൻ ജയിലിലേക്കുള്ള വാഗ്ദാനോ ഇപ്പൊ കള്ളനാ ഇപ്പൊ വ്യാജന ഇല്ല എന്ന് പാലക്കാട്ടുകാർക്ക് അറിയാം. പാലക്കാട്ടുകാർക്ക് അറിയാം. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അതിനെ കുറിച്ച് പറയുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ നമ്പർ വൺ കള്ളൻ പിണറായി വിജയനാണ്. രാഹുൽ മാങ്കൂട്ടത്തിലല്ല. ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞിട്ടിരിക്കാനായിട്ട്. നിനക്ക് എന്റെ പോക കണ്ടേ മതിയാവൂലേ? നിനക്ക് പ്രാന്താളാ പന്നി. ഞാൻ പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ.